ആലപ്പുഴ ജില്ലയിൽ ശ്രദ്ധിക്കണേ, ആലപ്പുഴ ജില്ലയിൽ ഞങ്ങള് ഒരു കപ്പിൾസിനെ തേടുന്നുണ്ട്, ഒരു ദമ്പതികളെ. അതൊന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പൊ എന്നാന്നായിരിക്കും ആലോചിക്കുന്നത്, പറഞ്ഞോട്ടെ. ആലപ്പുഴ ജില്ലയിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലില് നമ്മളൊരു ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഫിലോകാലിയ. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 50 അല്ലെങ്കിൽ 100 കിലോമീറ്റർ ചുറ്റളവിൽ ആർക്കും സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഒരു ആംബുലൻസ്. അത് റോഡ് ആക്സിഡന്റ് ആകാം, ഇനി രോഗമാകാം, ഇനി തളർന്ന് വീണതാകാം, ആരോരില്ലാത്തവരാകാം. ഡ്രൈവറും പെട്രോളും വാഹനവും സൗജന്യമായി ആ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഓടും. രണ്ട്, ആ ഹോസ്പിറ്റലില് ഒരു നേരത്തെങ്കിലും ആഹാരം സൗജന്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കണം. അത് ആർക്കെന്ന് ചോദിച്ചാൽ ആഹാരമില്ലാത്തവർ, പ്രത്യേകിച്ചും ഈ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ പലപ്പോഴും വരുന്നവര് റിയലി അർഹരായിരിക്കും. അല്പം കാശുള്ളവര് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേ പോകുള്ളൂ. ഇനി ശ്രദ്ധിക്കണം, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് വരേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും ആഹാരത്തിന് ബുദ്ധിമുട്ടുക. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം, ഇപ്പൊ റോട്ടിലൊക്കെ ഇഷ്ടംപോലെ പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുന്നവരും ഒക്കെ ഉണ്ട്, എങ്കിലും ഈ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ 1-2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പെട്ടിട്ട് ഫുഡ് കിട്ടാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാൻ കയ്യിൽ കാശില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഓരോ ദിവസവും രാവിലെ ഒന്ന് റൗണ്ട് പോയി അവിടെ എത്ര പേർക്ക് അർഹമായ ആളുകൾക്ക് ഫുഡ് വേണമെന്നറിഞ്ഞ് ഉച്ചക്കത്തെ ആഹാരം അവർക്ക് കുക്ക് ചെയ്ത് സൗജന്യമായി എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും വരും. അപ്പൊ ആംബുലൻസ് സംവിധാനവും വരും, ആഹാര സംവിധാനവും വരും. മൂന്നാമത്തെ അവിടെ ഒരു വരുന്ന സംവിധാനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഒരു മരുന്ന് കുറിച്ച് പുറത്തേക്ക് വിടുന്നത്, കൈ കാശുകളൊന്നുമില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരിക്കല് ഒരു ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ ഞാൻ മരുന്ന് വാങ്ങാൻ ചെന്നതാണ്. അപ്പൊ മരുന്ന് വാങ്ങാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വന്ന ഒരു അമ്മച്ചി മടിയും ഇച്ചിരി തൊട്ടുകളൊക്കെ എടുത്തതിന് ശേഷം മാറി നിന്ന് കരയാണ്. നോക്കിയപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് എഴുതി കൊടുത്തതാ ഒരു മരുന്നിന് 7000 രൂപയോളം വേണം ആ മരുന്നിന്. അമ്മച്ചിയുടെ കയ്യിൽ കുറച്ച് കാശേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചി ഇങ്ങനെ കരയാണ്, എന്ത് ചെയ്യണം, ഈ മരുന്ന് സമയത്ത് അവിടെ എത്തിച്ചില്ലേ മോളെ ജീവിതം രക്ഷിക്കാൻ പറ്റൂല. എനിക്ക് ആ കരച്ചിൽ കണ്ടപ്പോ സങ്കടം തോന്നി. ഞാൻ അമ്മച്ചിയോട് കാര്യം ചോദിച്ചപ്പോ അമ്മച്ചി കാര്യം പറഞ്ഞു, ഞാൻ ആ മരുന്ന് വാങ്ങി അമ്മച്ചിക്ക് കൊടുത്തു. അങ്ങനത്തൊരു തീരുമാനമാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് വളരെ കുടുങ്ങിപ്പോയവർക്ക് മരുന്ന് സൗജന്യമായി മേടിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം എന്നെങ്കിലും ദൈവം എനിക്ക് കൃപ തന്നാ ഞാൻ ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലാണ് ആദ്യത്തെ പ്രൊജക്ട് ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഒരു ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നമുക്ക് വേണ്ട ഒരു കപ്പിൾസിനെയാണ്, അതായത് ആംബുലൻസ് ഓടിക്കാൻ അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ കഴിവുള്ള ഭർത്താവായിരിക്കണം. ഒരു 10ഓ 25ഓ 50ഓ പേർക്കൊക്കെ ഓരോ ദിവസത്തെയും കണക്കനുസരിച്ച് ഭക്ഷണം കുക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു സ്ത്രീയും ഉണ്ടാകാം. അപ്പം ഭാര്യയും ഭർത്താവും ആണ് ജോലിക്ക് വരുന്നതെങ്കിൽ സൂപ്പർ. രണ്ടുപേരും സേവന മനോഭാവമുള്ളവരായിരിക്കണം. എന്നാൽ അതേ സമയത്ത് നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്യും. വെറുതെ പണിയെടുപ്പിക്കില്ല, ശമ്പളം കൊടുത്ത് ഫിലോക്കാലി ആരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാറുള്ളൂ. അപ്പൊ ന്യായമായ ഒരു ശമ്പളം അവർക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ ഇതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് മിക്കവാറും ഒരു റെന്റൽ ഹൗസ് ആയിരിക്കും, ഒരു വാടക വീടായിരിക്കും. അപ്പം ഒരു കപ്പിൾസ് അവിടെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു കപ്പിൾസിനെയാണ് കിട്ടുന്നതെങ്കിൽ സൂപ്പറായി. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിലും കുഴപ്പമില്ല, അവിടെ വന്ന് താമസിച്ച് ഭർത്താവിനും ജോലി ഭാര്യക്കും ജോലി. അപ്പൊ രണ്ടുപേർക്ക് ജോലി കിട്ടുകയാണ്. നമുക്ക് ഈ പാവപ്പെട്ട ശരിക്കും കഷ്ടപ്പെടുന്ന രോഗികൾക്ക് എമർജൻസിക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനും അവർക്ക് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം നമുക്ക് അവിടെ ഉണ്ടാവുന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴേ എമർജൻസിക്ക് മരുന്ന് എഴുതി കൊടുത്തവർ ഓടി വരുമ്പോൾ അവരുടെ സാമ്പത്തിക ഭദ്രത എന്തെന്ന് അറിയാതെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല കേട്ടോ. പലപ്പോഴും ഓക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ അതുകൊണ്ട് മരുന്ന് തരണമെന്നും പറഞ്ഞ് ഓടി വരികയല്ല, മറിച്ച് സാഹചര്യം മനസ്സിലാക്കി ചെയ്യണം. അപ്പൊ ഇനി എന്തിനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെ ഒരു കപ്പിൾസിനെ കണ്ടെത്തണം. അപ്പൊ ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾക്ക് ബന്ധുക്കാരോ സ്വന്തക്കാരോ കൂട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് അയച്ചു കൊടുക്കുക. ഇമ്മീഡിയറ്റ് ആക്ഷന് വേണ്ടിയാണ് പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാനുള്ളത്.